നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം മന്ത്രി സജി ചെറിയാനെ കൂകി ഓടിച്ചുവിട്ട ഒരു നാട്ടുകാരനുണ്ട്. ആ നാട്ടുകാരനെ നല്ല അടി കൊടുത്ത് പറഞ്ഞു വിട്ടേക്ക് എന്ന മന്ത്രിയുടെ കണ്ണ് ആക്ഷൻ കൊണ്ട് തന്നെ അക്കാര്യം ചെയ്യുകയും ചെയ്തു പല പ്രവർത്തകരും. മന്ത്രി സജി ചെറിയാന്റെ പ്രസംഗത്തിനിടെ കൂകി വിളി. ആലപ്പുഴയിലെ പുന്നപ്രയയിൽ മത്സ്യഫെഡ് സംഘടിപ്പിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന പരിപാടിയിൽ സംസാരിക്കുന്നതിനിടയിലായിരുന്നു കൂകി വിളി ഉണ്ടായത്. പിണറായി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വിശദീകരിക്കുന്നതിനിടെയാണ് സദസ്സിൽ നിന്ന് കൂകി വിളി ഉയർന്നത്. നിരവധി പേരാണ് സദസ്സിൽ ഉണ്ടായിരുന്നത്. മദ്യപിച്ചെത്തിയ ആളാണ് കൂകി വിളിച്ചത് എന്നാണ് ഇവർ പറയുന്നത്. ഇയാളെ പിടിച്ചുമാറ്റാൻ വേദിയിൽ നിന്ന് മന്ത്രി നിർദ്ദേശിക്കുകയും ചെയ്തു. തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഇയാളെ പുറത്തേക്ക് ഇറക്കുവാനും ശ്രമിച്ചു. ഇതിനിടെ പരിപാടിയുടെ സംഘാടകരെത്തി ഈ കൂകിയാളെ കൈകാര്യം ചെയ്യാൻ നോക്കിയതോടെ പരിപാടി അലങ്കോലമാവുകയായിരുന്നു. സംഭവത്തിന് പിന്നാലെ എല്ലാവരും ഇവിടെ മാത്രം ശ്രദ്ധിച്ചാൽ മതിയെന്ന് സദസ്സിനോട് നിർദ്ദേശിച്ചുകൊണ്ട് മന്ത്രിയുടെ പ്രസംഗവും തുടർന്നു. വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന സംസ്ഥാനമാണ് കേരളം. 7 വർഷം കൊണ്ട് തീരദേശത്ത് നിന്ന് 80 ലക്ഷത്തിലധികം ഡോക്ടർമാരെ സൃഷ്ടിച്ച ഗവൺമെന്റാണ് കേരളത്തിലെ പിണറായി സർക്കാരിന്റെ ഗവൺമെന്റ് എന്നാണ് ഞാൻ അഭിമാനത്തോടുകൂടി പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സജി ചെറിയാൻ പറഞ്ഞത്. പറഞ്ഞു തീരും മുമ്പായിരുന്നു സംസ്ഥാനത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി കേട്ടത് കൂകി വിളിയും. രണ്ടാം പിണറായി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണി പറയുന്നതിനിടയിലാണ് സദസ്സിലിരുന്നിരുന്ന കാണി മന്ത്രിയെ കൂകി വിളിച്ചത്. ആലപ്പുഴയിൽ സംഘടിപ്പിച്ച പൊതുപരിപാടിക്കിടെയായിരുന്നു ഈ സംഭവം. കൂവൽ അധികമായതോടുകൂടി കാണിയെ പിടിച്ച് പുറത്താകാൻ മന്ത്രി നിർദ്ദേശം നൽകുകയായിരുന്നു. ഇയാൾ മദ്യപിച്ചിട്ടുണ്ടെന്നും ആണ് ഇവർ ആരോപിക്കുന്നത്. ഇയാൾ മദ്യപിച്ചിട്ടില്ല എന്നും എങ്ങനെ ഇത്തരം കള്ളത്തരം കേട്ടു നിൽക്കുമെന്ന് അടക്കമുള്ള ചോദ്യങ്ങളായിരുന്നു പിന്നീട് അവിടെ കൂടി നിന്ന ആളുകൾ ചോദിച്ചത്. എന്തായാലും CPM പ്രവർത്തകർ കാണിയെ ബലമായി പിടിച്ച് പുറത്തിറക്കുന്ന അടക്കമുള്ള ദൃശ്യങ്ങളും പുറത്തു വരികയാണ്. തീരദേശവാസികളുടെ ഉന്നമനത്തിനായാണ് രണ്ടാമതായി സർക്കാർ പ്രവർത്തിക്കുന്നത്. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെടുന്ന കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി സർക്കാർ പരിശ്രമിക്കുന്നത് എന്ന് പറഞ്ഞു തീരുന്നതിന് മുന്നെയാണ് കൂകി വിളി കേട്ടത്. കാണിയെ പുറത്താക്കുന്നതിനിടെ ക്ഷുഭിതനായ ഒരു CPM പ്രവർത്തകൻ കാണിയെ മർദ്ദിക്കുവാനും ശ്രമിച്ചു എന്നടക്കമുള്ള വാർത്തയും പുറത്തു വരികയാണ്.